ഹായ്, അസ്സലാമു അലൈക്കും. ഇന്ന് ആലപ്പുഴയുടെ ഭംഗിയാണ് കേട്ടോ. വ്ളോഗായിട്ട് കുക്കിംഗ് ഒന്നുമില്ല, നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ആലപ്പുഴ എന്ന്. കുറച്ച് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അമ്പലപ്പുഴ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, എന്താ പറയുക, പുഷ്പഗിരിയിലേക്ക് പോകുന്ന വഴി, ആ വഴിയിൽ രണ്ട് സൈഡിലും ഇതുപോലെ നല്ല ഭംഗിയുള്ള പച്ചപ്പ് പിടിച്ച ഒരു ഭാഗമാണ്. അതൊരു പുലർച്ചെ ടൈമിൽ, 6 മണിയൊക്കെ ടൈമിൽ നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ആ ഒരു പച്ചപ്പിൻ്റെ മുകളിൽ നമ്മൾ മഞ്ഞ് കാണാൻ പറ്റും, വെള്ള കളറിലായിട്ട്. നല്ല ഭംഗിയാണ് കേട്ടോ ഈ സ്ഥലം കാണാൻ. ഞാൻ ഈ സ്ഥലം കുറച്ചേ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ, ബസ്സിൽ പോകുമ്പോൾ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഷൂട്ട് ചെയ്തതാണ്. ഇനി ഇത് കാണുന്നത് ഞങ്ങളുടെ വീടിൻ്റെ അവിടുന്ന്, പുറക്കാട് നിന്നാണ് ഞങ്ങളുടെ വീട്. ഞങ്ങളുടെ വീടിൻ്റെ അവിടുന്ന് ഒരു 1 കിലോമീറ്ററോളം ദൂരെയുള്ള ഒരു സ്ഥലമാണ് ഇത്. കിഴക്ക് വീടിൻ്റെ അവിടുന്ന് ഒരു കുറച്ച് കിഴക്കാണ്. നല്ല ഭംഗിയാണ് ഇതും കാണാൻ. അതുപോലെ വീടുകളൊക്കെ ഇവിടെ കുറവാണ്. രണ്ട് സൈഡിലും വെള്ളം അതുപോലെ തന്നെ വയലും ഒക്കെ ഉണ്ടായിട്ട് നല്ല ഭംഗിയിലാണ് ഈ ഒരു സ്ഥലം കിടക്കുന്നത്. കുറച്ചും കൂടി ഒന്ന് ദൂരെ ഒന്ന് കുറച്ചും കൂടി കടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈഡ് നിറച്ചും വെള്ളമാണ്. അതിൽ ആമ്പലും താമരയും ഒക്കെ ഉണ്ട്. ഒരു സൈഡിൽ മൊത്തത്തിൽ വയൽ പോലെയാണ് കിടക്കുന്നത്. നെൽകൃഷി കഴിഞ്ഞിട്ടുള്ള ടൈമാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് നെല്ലൊക്കെ കാണുന്നുണ്ട്. എന്താ പറയുക, നെല്ല് വിളഞ്ഞ് നിൽക്കുന്നതൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ. ഒരു ചെറിയ റോഡാണിത്, വലിയ വണ്ടികൾക്കൊന്നും പോകാൻ പറ്റാത്തൊരു ചെറിയൊരു റോഡാണ്. ഇങ്ങോട്ടേക്ക് വരുമ്പം ബൈക്കിലൊക്കെ വരാനേ പറ്റുള്ളൂ. അതുപോലെ ഞാനാണ് വണ്ടി ഓടിക്കുന്നുണ്ടെങ്കിൽ നേരെ ആ വെള്ളത്തിലായിരിക്കും വീകൽ. അത്രയ്ക്കും ചെറിയ റോഡാണത്. നല്ല സൈലൻ്റ് ആയിട്ട് കാറ്റൊക്കെ ഉള്ള ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അതുപോലെ ആൾക്കാരോ ഒന്നുമില്ല ഇവിടെ ഒന്നും. അതുപോലെ വീടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു നല്ല സൈലൻ്റ് സ്ഥലമാണ്. നല്ല ഭംഗിയാണ് കാണാനും. എത്ര നേരം വേണമെങ്കിലും നമുക്ക് ഇരിക്കാൻ തോന്നും ഇവിടെ ഇങ്ങനെ. ഞാൻ പറഞ്ഞില്ലേ, ഒരു വീട് പോലും ആ പരിസരത്തില്ല. ഫുള്ളും വയലാണ്. കുറേ നെല്ല് കൊണ്ടുപോയിട്ട് അതിൻ്റെ ബാക്കി നെല്ലെന്തോ വീണ് അവിടെ കിടന്നിട്ട് മുളച്ചതൊക്കെ ആണെന്ന് തോന്നുന്നു. ഒരു കുറേ സൈഡിലായിട്ട് കുറേ നെല്ല് ഇങ്ങനെ വിളഞ്ഞ് നിൽക്കുന്നുണ്ട്. കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ നെല്ലൊക്കെ കാണുന്നത്. പണ്ട് എപ്പോഴോ കണ്ടതാണ് ഇതുപോലെ ചെടിയിലിങ്ങനെ നെല്ലിങ്ങനെ നിൽക്കുന്നത്. മുഹമ്മദൊക്കെ ഇതെന്ത് സാധനം വെച്ചിട്ട് പറിച്ചൊക്കെ എടുക്കുന്നുണ്ട്. അവനക്കൊന്നും അറിയത്ത പോലും ഇല്ലല്ലോ ഈ ഒരു സംഭവം എന്താന്ന്. പക്ഷെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. നമ്മൾ എത്രയോ കാലങ്ങൾ മറിഞ്ഞ് വന്നതല്ലേ. ഇപ്പം നെൽപ്പാടൊന്നും കാണാൻ കിട്ടുന്നില്ല. അപ്പം അതുപോലെ ഈ ഒരു സ്ഥലത്ത് ഫുള്ളായിട്ട് ഇങ്ങനെ പരന്ന് നിൽക്കുകയാണ് നെൽപ്പാടം. അപ്പം അത് കാരണം ഭയങ്കരമായിട്ട് ഇഷ്ടാവുക. കണ്ണെത്താ ദൂരം വരെയുണ്ട്. അപ്പം നമ്മൾ ആ അറ്റം നോക്കി ഒരുപാട് നടന്നു നോക്കുന്നുണ്ട്. നമുക്ക് എത്തുമെന്ന് വേണ്ടിയിട്ട് നോക്കാം. കുറേ ഞാൻ നടന്നു എത്താൻ വേണ്ടിയിട്ട്, കുറേ നടന്ന് ഇക്കി ഞാനും മോനൊക്കെ ആയിട്ട്, പക്ഷേ എത്തുന്നില്ല. പിന്നെ ചെറിയ ചെറിയ പ്രാണികളെ നല്ല കരച്ചിൽ കേൾക്കാം. എൻ്റെ വെള്ളത്തിലൊക്കെ കിടന്നിട്ട് നല്ല ഒച്ചയിൽ ആ ഒരു സൈഡിൽ ഫുള്ളൊരു ഗോൾഡൻ കളർ പോലെ, ഒരു മഞ്ഞ കളർ പോലെ നല്ല ഭംഗിയുള്ള കളറിലാണ് പുല്ല് കിടക്കുന്നത്. ഇവിടെ പിന്നെയും ഒരു പച്ചപ്പുണ്ട് പുല്ലിനൊക്കെ. നമ്മുടെ ബൈക്ക് അവിടെ ഇരിക്കുന്നുണ്ട്. ഒരു കുഞ്ഞു പൊട്ട് പോലെ വെള്ള കളറിലായിട്ട് നെല്ലൊക്കെ ഇങ്ങനെ വിളഞ്ഞു നിൽക്കുന്നത് കാണാൻ തന്നെ എന്ത് ഭംഗിയാന്നറിയോ.
കുറേ ടൈമായി നമ്മൾ കുറേ നടന്ന് നോക്കി അതിനൊരു അറ്റം കാണാത്തത് കൊണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവുകയാണ്. ഇപ്പോൾ മൈരീപ് ആവാനായിട്ടുണ്ട്, സന്ധ്യ ആവാനായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം.